നോവോർമകൾ മാത്രം ബാക്കിയാക്കി ഒരു സീസൺ കൂടി കുറിക്കപ്പെട്ടിരിക്കുന്നു. യുദ്ധം ജയിക്കാൻ ഏത് മാർഗവും സ്വീകരിക്കാമെന്ന് എവിടെയോ വായിച്ചത് ഓർത്തുപോകുന്നു. പക്ഷേ സത്യസന്ധമായ പോരാട്ടത്തിലൂടെ ജയിച്ചതെങ്കിൽ അതിനിരട്ടി മധുരമാണെന്ന മൊഴിയും കാതിൽ അലയടിക്കുന്നു. മനോഹരമായ ഒരു സീസൺ കൂടി സമ്മാനിച്ചുകൊണ്ട് മഞ്ഞപ്പട കളി അവസാനിപ്പിച്ചിരിക്കുന്നു. ഈ സീസണിൽ എവിടെയും എത്തില്ല എന്ന് പറഞ്ഞു വിമർശിച്ചവർക്ക് പറയാൻ വാക്കുകളില്ലാതെയായിരിക്കുന്നു എന്നാണ് വാസ്തവം. മനോഹരമായ കാൽപ്പെരുപ്പം തീർത്ത ഫുട്ബോൾ, ചില ദിവസങ്ങളിൽ ഭൂമിയുടെ ഒരു കോണിൽ മഞ്ഞ പുതപ്പ് വിരിച്ചിരുന്ന ദിനങ്ങൾ, കൊച്ചി എന്ന നഗരം ഉറങ്ങാൻ മടിച്ച ദിനരാത്രികൾ, കളിയുടെ അവസാനം വരെ പൊരുതിയ പോരാട്ട വീര്യങ്ങൾ. ഇല്ല, കൂടുതലൊന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഓർക്കുമ്പോഴേക്ക് കണ്ണിൽ നിന്ന് നീർത്തുള്ളികൾ പൊഴിയുകയാണ്. ചിലർ ആ കണ്ണീർ കൊണ്ട് ആർത്തിച്ചിരിക്കുകയാണ്. കളിച്ചിട്ടും തോറ്റുപോയതാണോ ഞങ്ങളുടെ പട? അല്ല, അങ്ങനെ ഒരിക്കലുമല്ല. ചിലരുടെ മണ്ടൻ തീരുമാനങ്ങൾ കൊണ്ട് തോൽപ്പിച്ചു എന്ന് പറയുന്നതാകും കൂടുതൽ ശരി. എന്തിനായിരുന്നു അത്? ബ്ലാസ്റ്റേഴ്സ് എന്ന പടയെ നിങ്ങൾ തോൽപ്പിക്കാൻ തന്നെ ഉദ്ദേശിച്ചു തന്നെയാണോ ഇറങ്ങിയത് എന്ന് തോന്നിപ്പോയ നിമിഷം. ഒരുപക്ഷെ ഈ സീസണിൽ ആ കനക കിരീടം ചൂടുന്നതിലേറെ അഭിമാനമുണ്ട് എന്ന് പറയുന്നതാകും ശരി. ഇവാൻ മുക്കുമനോവിച്ച് എന്ന പരിശീലക, നിങ്ങളാണ് ശരി, നിങ്ങൾ മാത്രമാണ് ശരി. പലരും ബ്ലാസ്റ്റേഴ്സ് ചെയ്ത് ശരിയല്ല എന്ന് പറയുമ്പോൾ അവരോട് വേദനയോടുള്ള പുച്ഛം തോന്നുകയാണ്. ഒരുപക്ഷെ അവർ ഫുട്ബോൾ എന്ന ഗെയിം അത്രക്കും അറിഞ്ഞതിനാലാവാം. നിയമവശം നോക്കുമ്പോൾ ശരിയല്ല എന്നാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ ഛേത്രി എന്ന ഇന്ത്യൻ ഫുട്ബോൾ കണ്ട ഏറ്റവും മികച്ച ഇതിഹാസ താരം ചെയ്തത് ശരിയാണ്. കളിയിൽ സ്പോർട്സ്മാൻ സ്പിരിറ്റുള്ള പ്ലെയേഴ്സാണ് ആവശ്യമെന്ന് പലരും പറയാറുണ്ട്. അയാൾ നേടിയ ആ ഗോളിൽ അതിൻ്റെ ഒരു അംശം അടങ്ങിയിരുന്നു. ഒരുപക്ഷെ ആ മത്സരം അത്രക്കും നിർണായകമായതിനാലാവാം ആ ഗോളടിച്ചതിനു ശേഷം അത്രമേൽ അയാൾ ആഘോഷിച്ചതും. അയാളെ മാത്രം പറയുന്നതിൽ കാര്യമില്ല എന്നറിയാം. അയാളെ അങ്ങനെ പറഞ്ഞ് പരിഹസിക്കാനുമാവില്ല. കാരണം അയാളെ ഞങ്ങൾ അങ്ങനെയാണ് സ്നേഹിച്ചത്. അയാൾ പലപ്പോഴും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഈ നാട്ടിൽ ഫുട്ബോൾ വളരാത്തതിനെ കുറിച്ച്. നിങ്ങൾ ചെയ്തത് ശരിയാണോ? ഈ നാട്ടിൽ കളിച്ചു വരുന്ന തലമുറക്ക് ഇതൊരു പഠനമാണോ? ആ ഗോൾ അനുവദിച്ച ക്രിസ്ത്യൻ ജോൺ എന്ന റഫറിയോടും പുച്ഛം മാത്രമാണ്. ഇനി പറയാനുള്ളത് ബ്ലാസ്റ്റേഴ്സ് കളി നിർത്തിപ്പോയത് ശരിയല്ല എന്ന് പറയുന്നവരോടാണ്. സ്പോർട്സ് എന്ന് പറയുന്നത് ആനന്ദത്തിൻ്റെത് മാത്രമല്ല, മറിച്ച് പ്രതിഷേധത്തിൻ്റെതും കൂടിയാണ്. എത്രയോ ടീമുകൾ ഇങ്ങനെ കളി നിർത്തിപ്പോകുന്ന കാഴ്ച നാം കണ്ടിട്ടുണ്ട്. പിന്നെ ഇത് മാത്രം എന്തുകൊണ്ട് ഉൾക്കൊള്ളാൻ ആകുന്നില്ല? ഇവാൻ മുക്കുമനോവിച്ച് എന്ന പരിശീലക, നിങ്ങളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ അഭിമാനം മാത്രമാണ് തോന്നുന്നത്. ഇങ്ങനെയൊരു നട്ടെല്ലുള്ള നായകനെ കിട്ടിയത് തന്നെയാണ് ഞങ്ങളുടെ ഭാഗ്യവും. ഇവാനെ പിന്തുണക്കാൻ തന്നെയാണ് ഞങ്ങളുടെ തീരുമാനവും. കാരണം ഇവാനാണ് ശരി. നെറികേടിനെതിരെ പ്രതിഷേധിച്ച ഒരു നായകനാണ് അയാൾ. ISL റഫറി എത്രയോ മെച്ചപ്പെടാനുണ്ട്. അതിന് കണ്ണു തുറപ്പിക്കാൻ ഇതൊരു നിമിത്തമായിരിക്കുമെന്നത് തീർച്ചയാണ്. പരിഹസിച്ച് പലരും ഇന്ന് ബ്ലാസ്റ്റേഴ്സിനൊപ്പം നിൽക്കുന്നു. അവർക്കറിയാം ബ്ലാസ്റ്റേഴ്സ് കളിച്ച് തോൽവിയറിഞ്ഞിട്ടില്ലെന്ന്. പലരും കൂടി തോൽപ്പിച്ചതാണെന്ന് അവർക്കുമറിയാം. ഈ കളി ISL ഒരു കറുത്തധ്യായമായി കുറിക്കപ്പെടും. ഒരുപക്ഷെ ഈ കളിയുടെ പേരിൽ ടീമിനെ നിങ്ങൾ ബാൻ ചെയ്തേക്കാം, ലക്ഷങ്ങൾ ഫൈൻ തന്നേക്കാം. പക്ഷേ ഞങ്ങൾ പറയും, ഇവാൻ മുക്കുമനോവിച്ചാണ് ശരിയെന്ന്, മഞ്ഞപ്പടയാണ് ശരിയെന്ന്. കഴിഞ്ഞ ദിവസം ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ എടുത്ത തീരുമാനം ശരിയാണോ? ബ്ലാസ്റ്റേഴ്സ് ചെയ്ത് തെറ്റെന്ന് പറയുന്നത് ശരിയാണോ? ഒരുപക്ഷെ നിങ്ങൾ ഈ ലീഗിനെ സംരക്ഷിക്കാനാവാം ഇങ്ങനെ പറയുന്നത്. എന്തുകൊണ്ട് ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷൻ വളരുന്നില്ല എന്നതിൻ്റെ വ്യക്തമായ ഉദാഹരണം കൂടിയാണ് നിങ്ങൾ അന്ന് ചെയ്തത്. നിങ്ങൾ നെയ്തെടുത്ത ആ കഥയിൽ തകർന്നത് ഒരു ജനതയുടെ സ്വപ്നമാണ്. നിങ്ങൾ അതിലൂടെ വ്യക്തമാക്കി തന്നത് ഇങ്ങനെയല്ലേ, തെറ്റ് ചെയ്തവരല്ല ഇവിടെ കുറ്റക്കാർ, നീതി തേടിപ്പോയവരാണ് കുറ്റം ചെയ്തവർ. നിങ്ങൾ ഇതിനു പേരിൽ ബ്ലാസ്റ്റേഴ്സിന്മേൽ കൈക്കൊള്ളുന്ന തീരുമാനം അംഗീകരിക്കാൻ സന്തോഷമേയുള്ളൂ. പക്ഷേ ഇനിയെങ്കിലും നിങ്ങൾ കണ്ണു തുറക്കണം. April 16 കോഴിക്കോട് വെച്ച് ബാംഗ്ലൂരുമായി വീണ്ടും ഏറ്റുമുട്ടുകയാണ്. അന്നവിടെ നിങ്ങൾക്കൊരു മഞ്ഞപ്പൂക്കളെ കാണാം. അന്ന് ആ തിരയവിടെ മഞ്ഞയിൽ കുളിർ പിഴിക്കും. അന്നത്തെ ദിവസത്തിനു വേണ്ടി എണ്ണിത്തുടങ്ങുകയാണ് നിങ്ങളുമായുള്ള ആ പോരാട്ടത്തിന്.
മഞ്ഞക്കുപ്പായക്കാരെ ഇനിയും നിങ്ങൾ ഒഴുകുക. നിശ്വാസം അസ്തമിക്കും വരെ ശാന്തമായി ഒഴുകുക. നിങ്ങളിലേക്ക് വീണലിയുന്ന നീർമുത്തുകളെ ഉള്ളിലേക്ക് ആവായിക്കുക. കാറ്റിന്റെ കുളിരേറ്റും നിലാവിൽ മുങ്ങിക്കിളിച്ചും നിങ്ങൾ യാത്ര തുടരുക. ഓൾ ദ ബെസ്റ്റ് ബ്ലാസ്റ്റേഴ്സ്.